നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ നല്ലൊരു തിളക്കം വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യമാണ്, ഒരു 2 സ്പൂൺ ഉലുവ എടുക്കുക. ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉലുവ എടുക്കുക, അതിനുശേഷം അതൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു വെച്ചാൽ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉലുവയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണ നല്ലൊരു പാക്കാണ്. നല്ലൊരു ബ്രൈറ്റ്നസ് വരും നമുക്ക്, നല്ലൊരു ഫെയർ സ്കിന്ന് കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. വീക്കിലി ഒരു 2 ടൈംസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചും കൂടെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഉലുവയുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉലുവ നമുക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പാലിനൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാല്, അതായത് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്കിത് പാല് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പാലിൽ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കത് അപ്ലൈ ചെയ്യാം. മുഖത്തും കയ്യിലും ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ അലോവേറ ജെല്ലില്ലേ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു പാക്കായിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ പാല് ചെയ്യണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മളത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റ ദിവസം തന്നെ നിങ്ങൾക്കത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കയ്യിൽ വേണമെങ്കിലും അല്ലെങ്കിൽ മുഖത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. രണ്ടാണെങ്കിലും ഏറ്റവും നല്ലത് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വീട്ടിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്, നമുക്ക് തന്നെ നമ്മൾ ഒരു പെട്ടെന്ന് നല്ലൊരു മാറ്റം ഒറ്റ ദിവസത്തിൽ വന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ അത് ഡെയിലി ചെയ്യണമെന്നില്ല, ഇതൊരു പാക്കാണല്ലോ. അപ്പോൾ നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഉലുവ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇങ്ങനെ നിൽക്കാൻ ഒരു പാടുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, ഇതൊരു നല്ല കട്ടിക്ക് തന്നെ ഇടണം കേട്ടോ. അത് ഏത് പാക്കാണെങ്കിലും നമ്മളൊരു നല്ല കട്ടിയായിട്ട് തന്നെ ഇടണം. അതേപോലെ തന്നെ നമ്മൾ മുഖത്തൊക്കെ എപ്പോഴും പാക്ക് ഇടുമ്പോൾ നെക്കിലും കൂടി ഇടാൻ ശ്രമിക്കണം. അതേപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മളെപ്പോഴും എന്തൊരു പാക്ക് ഇടുമ്പോഴും ഇട്ടതിന് ശേഷം മുഖത്ത് നമ്മളെപ്പോഴും ഒന്നുമില്ലെങ്കിൽ കിടക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ മലന്ന് കിടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുളിവ് വരുന്ന മാതിരി നമ്മൾ സ്കിന്നിനെ വെക്കാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പാർലറിലൊക്കെ ഇരിക്കാറില്ലേ, ആ ഒരു രീതിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്കിന്നിനൊന്നും ഒരു ചുളിവ് വരാതെ നല്ല രീതിയിൽ അത് നിൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാനുള്ള എല്ലാ വീഡിയോയിലും എല്ലാ കാര്യത്തിലും പറയാറുണ്ട്, ചിലവർക്ക് പാൽ അലർജി കാണും, ചിലവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, മഞ്ഞൾ പോലും അലർജിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആദ്യം ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് അലർജിയൊന്നും ഇല്ലയെന്നറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ക്രീമാണെങ്കിലും എന്ത് പാക്കാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ ആരുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ശരി, എന്ത് ക്രീം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഒരു കാര്യം എല്ലാവരും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലവണ്ണം ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് മുഖത്തൊന്നും വെക്കണ്ട കേട്ടോ, അത് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ്, നേരെ പൈപ്പിൻ്റെ താഴെ നേരെ പോയിട്ട് വാഷ് ചെയ്യലേ വേണ്ടുള്ളൂ. ഇതാ ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇനി നല്ല പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ ഇതിന് കിട്ടാൻ. നമുക്ക് ഫേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് കൈകളിൽ എത്രമാത്രം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ഫേസിലും നെക്കിലൊക്കെ ഇട്ട് നോക്കും, നിങ്ങൾക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു 2 സൈഡിൻ്റെ ഒരു വ്യത്യാസവും അത് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കാണിച്ച നമ്മുടെ ഈ ഒരു ഉലുവയുടെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി, എല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.